ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വോൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ. ഇതിനുണ്ട് ആദ്യം നമുക്ക് 3D ലീവ്സ് വേണം. ഇതുണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനത്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡിലുള്ള പിങ്ക് ആണ്. ലൈറ്റ് ഷെയ്ഡ് 7 pieces ഡാർക്ക് ഷെയ്ഡ് 8 pieces എടുത്തിരിക്കുന്നത്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. നിങ്ങൾക്ക് എത്ര വലിയ വോൾ ഹാങ് ആണ് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചുള്ള സർക്കിൾ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാൻ വേണ്ട ഒരു സർക്കിളിന് പാകമായിട്ടുള്ള ഒരു കളർ പേപ്പറിൽ നമ്മുടെ ലൈറ്റ് ഷെയ്ഡിലുള്ള കളർ പേപ്പറിൽ തയ്യാറാക്കിയെടുത്തു സർക്കിൾ. ഇനി നമുക്ക് ഒരു ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീവ്സ് എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സർക്കിളിൽ അധികം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് കഴിഞ്ഞ് ഡാർക്ക് ഷെയ്ഡ്, പിന്നെയും ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു റൗണ്ട് ഫുള്ളും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്ത് ഇനി നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങട്ടെ, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനു വേണ്ടി ഒരു ഫ്ലവർ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 8x8 cm ലെങ്ത്തുള്ള 2 കളർ പേപ്പർ നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും. അത് നമുക്ക് ഇതുപോലൊന്ന് കോണാക്കണം. 3 times നമുക്ക് കോണാക്കിയാണ്ട് ഫോൾഡ് ചെയ്യണം. കോണാക്കി ഫോൾഡ് ചെയ്യണം. നമുക്ക് 1 times കൂടെ ഫോൾഡ് ചെയ്യാം. കറക്റ്റ് ലെങ്ത്തിൽ വേണം ഫോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവർ കാണാൻ രസം കാണത്തില്ല. ഇതേ അങ്ങനെ ഫോൾഡ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു പീസും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു പെറ്റൽസിൻ്റെ അതുപോലൊന്ന് വരച്ചു കൊടുക്കാം. ഒരു റാ പോലെ ഒക്കെ രീതിയിൽ നിന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ആവണം ഇന്ന് വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിത് തുറക്കുമ്പോൾ ഒരു അടിപൊളി ഫ്ലവർ കിട്ടും. ഇതുപോലെ നമ്മൾ ഫ്ലവർ കിട്ടും. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ പീസും ചെയ്തെടുക്കാം, ഡാർക്ക് ഷെയ്ഡും ചെയ്തെടുക്കാം. അത് കറക്റ്റ് ലെങ്ത്താണ് വേണം. അതിപ്പോൾ ഞാനാണെങ്കിൽ കട്ട് ചെയ്ത പോർഷൻ കറക്റ്റ് ലെങ്ത്തിൽ വെച്ചിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ 2 ഫ്ലവർ ഇവിടെ നല്ലതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു നമ്മൾ ഉണ്ടാക്കില്ലേ ഒരു ഫ്ലവർ, അതെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യാം. അതിന് ശേഷം ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറും ചെയ്തെടുക്കാം. കട്ട് ചെയ്തു, ഗ്ലൂ അപ്ലൈ ചെയ്തു, ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ 2 ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കേൾവ് പോലെ ആക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത സിസേഴ്സോ പെൻസിലോ
ഞാൻ ഇവിടെ പെൻസിൽ എടുക്കുന്നത്. ഞാൻ പണ്ടേ മുതൽ പെൻസിൽ ചെയ്തുകൊണ്ട് എനിക്ക് പെൻസിലാണ് വശം. അപ്പോൾ നിങ്ങൾക്ക് സിസേഴ്സ് ആണെങ്കിൽ സിസേഴ്സും ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ലീഫും ചെയ്തെടുക്കാം, സോറി ഫ്ലവറും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഫ്ലവർ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത ലീഫ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് പ്രസ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് സെൻറ്ററിൽ ഒരു ഭംഗി വരുത്താൻ വേണ്ടി ഒരു ബഡ് പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പേപ്പർ സ്ട്രിപ്പ്, ഇച്ചിരി വീതി കൂടിയ പേപ്പർ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഫോൾഡ് ചെയ്യാം ഇതുപോലെ. അതിനുശേഷം ഒരു സെൻറ്റിമീറ്റർ വിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇത് എങ്ങനെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇതുപോലാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് എൻഡ് വരെ കട്ട് ചെയ്തെടുക്കാം. ഇത് എൻഡ് വരെ കട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം അതൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ആയി പോകും. ഇത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഒരു എൻഡിൽ നിന്നും ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം, ഫോൾഡ് ചെയ്തെടുക്കാം ഒരു എൻഡ് വരെ. നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യണേ. ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി, പിന്നെയാണ് ഓർത്തത്. അപ്പം നമുക്ക് എൻഡ് വരെ ചെയ്തെടുക്കാം. നമ്മൾ എൻഡ് വരെ ചെയ്തെടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ ഒരു മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ലീഫ് ഒട്ടിച്ചപ്പം അകത്ത് മിഡിലേക്ക് എടുക്കുമല്ലേ, അവിടെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് പ്രസ് ചെയ്യണേ, എങ്കിലേ നല്ലതായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിയിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ലൈറ്റ് പിങ്കിലെ പേപ്പർ സ്ട്രിപ്പും ഡാർക്ക് ഗ്രീനിലെ പേപ്പർ സ്ട്രിപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ത്രീ ലീഫ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ലൈറ്റിൽ ഡാർക്കും ഡാർക്കിലെ ലൈറ്റുമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങനെ ഒട്ടിച്ച് ഫെവിക്കോട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു കാർബോർഡിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ നമുക്ക് ആ നമ്മുടെ മൂന്ന് സ്ട്രിപ്സിലും ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇതായിരുന്നു നമ്മുടെ ബോൾ ഹാങ്ങിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.